വെൽക്കം ബാക്ക് ടു എൻ കെ എൽ ലേഡീസ്. സോ ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ അത് ലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ശേഷം ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ശേഷം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ വരിക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ ഫോണ്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് കൊടുക്കുക. ഞാനിപ്പോൾ വന്ന് ലെമൺ മിൽക്ക് റെഗുലറാണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. വൺ ലൈനാക്കി ഇതേപോലെ സെൻറ്ററിലൊക്കെ ആക്കി കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇതിലേക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ജസ്റ്റ് രണ്ട് എഫക്ട്സ് മാത്രമേ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഫസ്റ്റ് ഇവിടെ തന്നെ ടെക്സ്റ്റിനായിട്ട് പ്രത്യേക ഒരു ഓപ്ഷൻ തന്നെയുണ്ട്, ടെക്സ്റ്റിലേക്ക് വരിക. ഇവിടെ വന്ന് ടെക്സ്റ്റ് സ്പേസിംഗ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ലെറ്റർ സ്പേസിംഗ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 23, 24, 25% ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ 25% ലെറ്റർ സ്പേസിംഗ് എടുക്കുമ്പോൾ 2 ലൈനായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് എഡിറ്റ് ചെയ്ത് ഇതേപോലെ കറക്റ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മളുടെ അടുത്ത എഫക്റ്റ് വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിലേക്ക് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇതിലാണ് നമ്മൾ കുറച്ച് ചേഞ്ചസ്, അതായത് കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ളത്. ഈ ഒരു എഫക്റ്റിലാണ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഫേസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഫേസ് സെലക്ട് ചെയ്യുക. ദെൻ ഇതേപോലെ നമ്മൾ രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റിലൊന്ന് ഇതേപോലെ എൻഡിലെത്തണ്ട, ഇനി കുറച്ച് മുമ്പായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് -80 ആക്കി കൊടുക്കുക. ഓക്കെ, -80 ആക്കി കൊടുക്കുക. ദെൻ നമ്മളിവിടെ ഒരു കർവ് അപ്ലൈ ചെയ്യണം. ഈ ഒരു കർവ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബാക്ക് വരിക. നമ്മളിവിടെ താഴേക്ക് വന്നാൽ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ലെറ്ററിലായിരിക്കും ഉണ്ടാവുക, അത് ലെറ്ററിൽ തന്നെ വെക്കുക. ഓക്കെ, അതിൽ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ദെൻ നമ്മൾ ഇവിടെ താഴെ ലെയർ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മൾ കോമ്പോണൻ്റ് ആക്കി കൊടുക്കുക. അതിൻ്റെ താഴെ ഓഫ്സെറ്റ് പറഞ്ഞിട്ടുണ്ടാവും, ഇതിലാണ് നമുക്ക് കുറച്ചധികം സെറ്റിങ്സ് മാറ്റാനുള്ളത്. ഇവിടെ ഓഫ്സെറ്റ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് ഒന്ന്, അതായത് എക്സിൻ്റെ വാല്യൂ ഒന്ന് 90 ആക്കി കൊടുക്കുക. വൈയുടെ വാല്യൂ വന്ന് നമ്മൾ 90 ആക്കി കൊടുക്കുക. രണ്ടിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 90 ആക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് ആംഗിളാണ്. ആംഗിളിൻ്റെ വാല്യൂ നമ്മൾ 45 ഡിഗ്രിയിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 45 ഡിഗ്രിയിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്കെയിൽ ഇപ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ ഫുള്ളായി കുറച്ചിട്ട് -1 സെറ്റ് ചെയ്യുക. എന്നോട് നമുക്ക് സ്ട്രെച്ച് ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒരു ചേഞ്ചസും വരുത്തണ്ട. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെ നമ്മൾ എറേസ് ഇൻ എറേസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എറേസ് ഇൻ വന്ന് നമ്മൾ 100% ആക്കി കൊടുക്കുക, എറേസ് ഔട്ട് വന്ന് -100% ആക്കി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അടിയിൽ ഓവർലാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഓവർലാപ്പ് വന്ന് നമ്മൾ നന്നായി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 1000 സെറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, മാക്സിമം ആണ് ഓവർലാപ്പ്, 1000 ആണ് മാക്സിമം, 1000 സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ ഷേപ്പ് ഇവിടെ സ്ക്വയർ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനുള്ള, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട് കണ്ടുനോക്കാം. ഓക്കെ, ദെൻ നമ്മളിതിപ്പം ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം റേറ്റ് കാര്യങ്ങൾ, അതായത് എക്സ്പോർട്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് എക്സ്പോർട്ട് ആകാൻ വേണ്ടിയിട്ട്, നോർമലായി ലൈറ്റ് മോഷൻ എടുക്കുന്ന ഒരു ടൈം. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് ആയതിനു ശേഷമുള്ള ഔട്ട്പുട്ട്, ഓക്കെ എക്സ്പോർട്ട് ആയതിനു ശേഷമുള്ള ഔട്ട്പുട്ടാണ് ഇത്, കണ്ടില്ലേ, ഒരു അടിപൊളി ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടേതായ ഈ ഒരു വീഡിയോയുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലുള്ള വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.